ആക്ച്വലി ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മിനിമം രാത്രിയാണ് ശ്രീ വന്ന് ആക്ട് ചെയ്യേണ്ടിയിരുന്നത്. ശ്രീ വന്നു അപ്പോഴേക്കിങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വേണ്ടാന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. കാരണം ഇപ്പോൾ ഒരു സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിലും നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു നയപരിപാടി ഉണ്ടാവുന്നുണ്ട്. അപ്പം അവർക്ക് തോന്നിക്കാറുമ്പ് ഇന്ത്യൻ പോലെ ഇന്ത്യൻ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അവരാലോചിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ, നമുക്ക് വിരോധമില്ല. നമ്മൾ വാസി എൻ്റെ സുഹൃത്താണ് വ്യക്തിപരമായി. അപ്പോൾ വാസി അഭിനയിക്കാമെന്ന് പറഞ്ഞ സിനിമ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഓക്കെ, ഞങ്ങൾ അങ്ങനൊരു ധാരണയിലെത്തി. വാസി അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം നിർമ്മാതാക്കളുടെ ഈ യൂണിറ്റി ആയിട്ട് കുറെ തീരുമാനങ്ങൾ അവർ പറയുന്നു, ബാസിയെ കുറെ നാളത്തേക്ക് വിലക്കുന്നു, ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു ബാസിയെ കൊണ്ടുള്ള ഒരു അനുഭവം? ഈ പറയുന്ന കാര്യത്തിൽ എന്തൊരു വാസ്തവം ഉണ്ടെന്ന് തോന്നിയിരുന്നു? പറയുന്ന കാര്യത്തിൽ വാസ്തവം ഉണ്ടോ എന്ന് പറയേണ്ടത് പറയുന്ന ആൾക്കാരാണ് നമ്മള്. അവർക്ക് ഇപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് അവർ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് ആലോചിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു വിഷയം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ വിഷയം സമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്നു. അത് ആ ഇൻഡസ്ട്രിയുടെ അകത്തുള്ള വിഷയമാണ്, അവർ പരിഹരിച്ചിട്ട് നമ്മൾ ഇടപെട്ടാ പോരെ. നമുക്കതിനകത്ത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ് നടന്നില്ല, നടന്നില്ലെന്ന് വെച്ചാൽ ആരും മലപ്പുറം നടത്താൻ പറ്റുന്നില്ല, നമുക്ക് നടത്താൻ പറ്റില്ല. 8 ലക്ഷം രൂപ ഫ്യൂച്ചറിന് നഷ്ടമുണ്ടായി. ഞങ്ങൾക്ക് പരാതിയില്ല. ഞാൻ സംഘടനയിലൊന്നും മെമ്പറാണ്, ഞാൻ ഫസ്റ്റ് കെയർ മെമ്പറല്ല, അമ്മയുടെ മെമ്പറല്ല. ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാൻ മെമ്പറല്ല. പക്ഷെ സംഘടനകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമാനം നമ്മൾ കൊടുക്കുന്നുള്ളൂ. അവർക്ക് അതിൻ്റെ നിലപാടുണ്ടെങ്കിൽ അവർ പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യട്ടെ. നമ്മൾക്ക് നമ്മുടെ സിനിമയുടെ അത് ബാധിക്കുന്നില്ല. ഇനി ശ്രീനാഥ് വാസിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല, ബാസിയുടെ ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ വേറൊരാളോ ചെയ്യും, അത്രയേ ഉള്ളൂ. ബാസി സുഹൃത്താണ്, ബാസി അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ബാസിക്കും ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ എന്തെങ്കിലും സംസാരം ഉണ്ടായോ ഇപ്പൊ താങ്കൾ പറയുന്നതിൽ? അങ്ങനെ എന്തെങ്കിലും ടോക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ശ്രീനാഥ് ബാസിയുടെ സമയത്തിന്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? താങ്കൾ ഇപ്പൊ പറയുന്നു ശ്രീനാഥ് ഇല്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് നമ്മൾ ചെയ്യുമെന്ന് പറയുന്നു. ഓൾറെഡി ശ്രീനാഥ് ബാസിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ ശ്രീനാഥ്. അപ്പം ശ്രീനാഥ് ബാസി വരില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ശ്രീനാഥ് ബാസി ധാരാളം സമയമാണ്. ഒരു ആർട്ടിസ്റ്റ് 5-ാം തീയതി വരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു, നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേറെ പല സാഹചര്യങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് അതിനകത്ത് പരാതി ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അല്ല, പരാതി ഇല്ല എന്ന് പറയുമ്പോൾ ഷൂട്ട് നടക്കണമല്ലോ. ഇത്രയും പേര് ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ പൈസ മുടക്കുന്നു, ഇത്ര ആളുകൾ ഇപ്പം ചെന്നൈയിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റ് വന്ന് ഹീറോയിൻ വന്നിരിക്കുന്നു, അങ്ങനെ ഓരോരുത്തരുടെ ഡേറ്റ് ഒക്കെ ക്ലാഷ് ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. എന്തായാലും ഡയറക്ടറാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകില്ല. ഇനി ഫാസിയുടെ ഒരു സമയം 5-ാം തീയതി ഫ്രീ ആണ്, ഫാസി വരുന്നില്ല നിങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു മറുപടി വേണ്ടേ? എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? ബാസിയുടെ ഡേറ്റ് നമുക്ക് തരും. ഓക്കെ, ഇനി തരും. നിലവിൽ ഇല്ലല്ലോ, നിലവിൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണം. നിലവിൽ ബാസിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല, ബാസിനെ വെച്ച് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടില്ല. ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് മൊത്തം ആ എടുക്കുന്നവർക്ക്, ആ എടുക്കുന്ന പ്രൊഡ്യൂസറിനാണ് റിസ്ക്. ഇതേ കുറിച്ചൊരു കംപ്ലൈന്റ് വന്നാൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് സ്വീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാസിക്ക് ഒരു വിലക്ക് എന്ന് അവർ പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസർമാർ സഹകരിക്കില്ല ബാസിയുമായിട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്താൽ നിങ്ങളായിരിക്കും ആ റിസ്ക് ഏറ്റെടുക്കുക. അവർക്ക് ആ പരാതിയായിട്ട് വന്നാൽ റിസ്ക് ഏറ്റെടുക്കില്ല. വൈസ് പ്രസിഡന്റ് ആണ്. അവരെ അസോസിയേഷൻ തീരുമാനിക്കട്ടെ, കാരണം നമ്മളിപ്പോ ബിഎംഡി കൃഷ്ണൻ ഫസ്റ്റ്കടെ സെക്രട്ടറിയാണ്, രഞ്ജിത്തേട്ടൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ, കേട്ടിട്ട് നമ്മൾക്ക് നമ്മുടെ നിലപാട് പറയാം, അത്രേ ഉള്ളൂ അല്ലേ?
അല്ല ഒരു നിലപാട് എടുത്തണല്ലോ. ഇപ്പൊ 6 മാസമായി, നിങ്ങൾ 5 മാസമായി സിനിമ തുടങ്ങിയിട്ട്, മെയ് എത്തുമ്പോ 6 മാസം ആവുകയാണ്. നിങ്ങളുടെ ഏറെക്കുറെ ജോലികളൊക്കെ തീർന്നു എന്ന് നമുക്കും വിശ്വസിക്കാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞാലും നമുക്ക് ഇത്ര നാൾ വിശ്വസിക്കാവുന്ന ഇത്രയും ജോലികളൊക്കെ തീർന്നതാണ്. ഇനി ഷൂട്ടിന് വേണ്ടിയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കാത്തിരുന്നത്. നിങ്ങൾ ഷൂട്ടിന് രാത്രി ഷൂട്ടിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ആ സെറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിലക്ക് വരികയും വിലക്കെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഷൂട്ടിങ് ക്യാൻസൽ ചെയ്യുന്നു. ശ്രീനാഥ് വാസി അവിടെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പോകുന്നു ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഷൂട്ടില്ല. ഇനി എത്ര നാൾ കാത്തിരിക്കും? ശ്രീനാഥ് വാസി വെച്ച് മാത്രമേ സിനിമ ചെയ്യുന്നുള്ളൂ. എനിക്ക് ആഗ്രഹം ശ്രീനാഥ് വാസി വെച്ച് ചെയ്യാനാണ്. വാസിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് വാസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സിനിമ ഒരു വർഷം വെയിറ്റ് ചെയ്താലും വാസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഇറക്കും. ഈ സിനിമ പ്രതിസന്ധിയിലായത് എന്ന് പറയാൻ പറ്റും? ഞാൻ പ്രതിസന്ധിയിലായിട്ടില്ല, സിനിമ ഈ സിനിമ ചിത്രീകരണം പ്രതിസന്ധിയിലായത് ശ്രീനാഥ് വാസിയുടെ വിലക്ക് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഷൂട്ടിംഗ് നിർത്തേണ്ടി വന്നത്. എനിക്ക് ഡേറ്റ് തന്നില്ല. ഞാൻ ബാസി തമ്മിലുള്ള ധാരണ എന്താ വെച്ചാൽ, ബാസിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമില് നമ്മൾ ഷൂട്ട് ചെയ്യും. നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണ്, സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അതിപ്പോ ഈ ചിത്രം മാത്രമായിരിക്കുമല്ലോ നേരത്തെ കരാറൊപ്പിട്ട ധാരണ എത്തിയ ചിത്രങ്ങളില് അതെനിക്കറിഞ്ഞൂടാ. അവര് നേരത്തെ ധാരണ ഉള്ള ആൾക്കാരായിട്ട് മാത്രം സംസാരിച്ചു. എനിക്ക് എന്റെ കാര്യം ഈ ചിത്രത്തിന് ഒരു ദിവസം ബാധിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം ഞാൻ നമ്മളൊക്കെ നിർത്തി. എന്നിട്ട് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ഒരു ഡേറ്റിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന വിചാരിച്ചു. ശ്രീനാഥ് ഭാസയായിട്ട് എഗ്രിമെന്റ് ഉണ്ടോ? ശ്രീനാഥ് ഭാസയായിട്ട് ഞാൻ ജീവിതത്തിൽ ആരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടില്ല, ഇനി വെക്കാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പം സംഘടന അപ്പൊ സംഘടനയെ വെല്ലുവിളിക്കുന്നത് തുല്യമല്ല. എഗ്രിമെന്റ് വേണമെന്നല്ല സംഘടന പറയുന്നത്. സംഘടന പറഞ്ഞ എഗ്രിമെന്റ് വേണം. ഒരു ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവുമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എഗ്രിമെന്റ് എഴുതണം. അതിൽ സാലറി സഹിതം എഴുതണം. അത് അമ്മയിലെ മെമ്പർ ആണെങ്കിൽ ആ മെമ്പറിന്റെ മെമ്പർഷിപ്പിന്റെ നമ്പർ ഉൾപ്പെടെ എഴുതിയാലുള്ളൂ ഇനിയുള്ള സമയങ്ങൾ. പുതിയ നിയമമാണ്, ഇനിയുള്ള സമയങ്ങൾ. നിലവിൽ എഗ്രിമെന്റ് വേണമെന്ന് നിലവിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ആ നിയമം മറികടക്കണം. അപ്പൊ സംഘടനയെ വെല്ലുവിളിക്കുമല്ലോ താങ്കളൊക്കെ. അല്ല, എഗ്രിമെന്റ് വേണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അതുപോലെയാണോ സിനിമ? അത്രേ ഉള്ള സിനിമ? വിലക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷേ അവർക്ക് അവരുടെ എന്തായാലും സിനിമ കാത്തിരുന്നേനെ പോവും. കാത്തിരിക്കല്ല, സിനിമ പൂർത്തിയാക്കിയിട്ട് നിങ്ങളുടെ റിലീസിന്.